എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊട്ടറ്റോ മാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചീസി ആയിട്ടുള്ള ഒരു സൂപ്പർ ഡെലീഷ്യസ് പൊട്ടറ്റോ റെസിപ്പിയാണ്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനൊരു 7 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 7 എടുത്തത്. വലുതാണെങ്കിൽ ഒരു 4 എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ പീൽ ചെയ്തെടുക്കാം. ഞാനിത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തൊലി കളയാതെ തന്നെ വേവിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞാലും മതി കേട്ടോ. ഞാനപ്പോൾ എല്ലാ പൊട്ടറ്റോയും നല്ലപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെക്കുക കേട്ടോ. ഒരു 4-5 വിസിലായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ആവിയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഞാൻ ദേ തുറന്ന് നോക്കുകയാണ്. കണ്ടോ, പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. എളുപ്പത്തിന് വേണമെങ്കിൽ മാഷ് ചെയ്തെടുക്കാം നമുക്ക്. നല്ല വെന്ത പൊട്ടറ്റോ ആണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം നിങ്ങൾക്ക് പാടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാഷ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ അലിയിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ പൊട്ടറ്റോ മാഷിൽ ഇത്രയും എരിവൊന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ കേരളീയർക്ക് ഇതുപോലെ എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കുരുമുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പൊട്ടറ്റോ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനിതൊരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റാണ്. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനാണിത്. അതിനുശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ലെയർ ഫോം ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. ഇത് മെൽറ്റ് ആകുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്കൊരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 കപ്പ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തൈം ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. മുട്ടയുടെ മഞ്ഞ 1 എണ്ണം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോ ലെയറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചെഡർ ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാനിത് കുറച്ചധികം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി നമുക്കിതിന് മുകളിലായിട്ട് തൂറ്റി കൊടുക്കാം. ഞാനിത് കുറച്ച് എരിവായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ ഇത്ര എരിവൊന്നും ഉണ്ടാവില്ല.
ഇത് ഒറിഗാനോ ആണ്. ഒറിഗാനോ സാധാരണ ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ചേർക്കണ്ട. ചേർത്താൽ നല്ല മണമായിരിക്കും കേട്ടോ, നല്ല ഫ്ലേവറാണ് അതിന്. ഇനി അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് മല്ലിയിലയും ഭയങ്കര ഇഷ്ടമാണ്, ചില വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഇത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഞാനത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചീസി പൊട്ടറ്റോ മാഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാഷ്ഡ് പൊട്ടറ്റോ റെസിപ്പിയാണ്. നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാനും, നല്ല ഈസിയാണ്. അതുപോലെ തന്നെ ബട്ടറും ചീസും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി പെട്ടെന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.